Tourism's Cock, Antony. Director, Joshi. Writer, Rajesh Verma. ഈ സിനിമയുടെ സിനിമറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന രണദീപ്, എഡിറ്റിംഗ് ശ്യാം ശശിധരൻ, അതുപോലെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയ്. ജേക്സ് ബിജോയ് നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ജോജുവിനൊരു സിഗ്നേച്ചർ സ്കോർ കൊടുത്തിട്ടുണ്ട്. അത് ഇൻട്രോ മുതൽ, ജോജുവിൻ്റെ മാത്രമല്ല ത്രൂ ഔട്ട് ദ ഫിലിം ജേക്സ് ബിജോയ് നല്ല രീതിക്ക് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയെ. അതുപോലെ ഇതിൻ്റെ ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദ്. കോസ്റ്റ്യൂംസ് കല്യാണിയുടെ കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ജോജുവിൻ്റെയും ചെയ്തിരിക്കുന്നത് പ്രവീൺ വർമ്മ. ഇനി ഇതൊരു ജോഷി സാർ മാസ്റ്റർ ക്രാഫ്റ്റ് മാൻ ജോഷി സാറിൻ്റെ സിനിമ എന്ന നിലയ്ക്ക് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ജോഷി ഒരു റൈറ്ററല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല സ്ക്രിപ്റ്റ് കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തിന് പണിയാൻ പറ്റുള്ളൂ. ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജേഷ് വർമ്മ എഴുതി വെച്ചിരിക്കുന്നത് ഇൻ ദ ബിഗിനിങ് ഫസ്റ്റ് ഒരു സിഗ്നേച്ചർ ജോഷി ക്രാഫ്റ്റ്മാൻഷിപ്പ് കാണാൻ കഴിയുന്ന അതുപോലത്തെ മേക്കിംഗ് പരിപാടിയാണ്. ജോജുവിൻ്റെ ഇൻട്രോ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ജേക്സ് ബിജോവിൻ്റെ സ്കോറൊക്കെ വന്നിട്ട് ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇത് വളരെ വലിയൊരു സിനിമ, അതായത് ജോഷി പടങ്ങൾ അറിയില്ല, പഴയ ജോഷി പടങ്ങൾ മാത്രമല്ല പഴയ ഇത്തരത്തിലുള്ള ആക്ഷൻ ഇമോഷണൽ മാസ് ഡ്രാമ പരിപാടിയൊക്കെ വരുന്ന വലിയ ക്യാൻവാസിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് അതുപോലെയാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. കുറേ ഫോൾഡേഴ്സ് ഓപ്പണാക്കി വെച്ചു, ഇവിടെ ഒരു ഫോൾഡർ അവിടെ ഒരു ഫോൾഡർ, ഫോർ എക്സാമ്പിൾ കല്യാണിൻ്റെ ഒരു ഫോൾഡർ, ജോജുവിൻ്റെ ഒരു ഫോൾഡർ, പിന്നെ അപ്പുറം വില്ലൻ്റെ ഒരു ഫോൾഡർ, അങ്ങനെ കുറേ ഫോൾഡേഴ്സ് ഓപ്പണാക്കി വെച്ച് ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ. അതൊക്കെ കണ്ടപ്പോൾ ഇതൊരു ഗംഭീര സിനിമയാകും എന്നൊരു തോന്നൽ ഉളവാക്കി. പക്ഷെ അതൊരു തോന്നൽ മാത്രമായിരുന്നു എന്ന് സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. കല്യാണിയുടെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഇതിലെനിക്ക് ഏറ്റവും അപ്പീലിംഗ് ആയി തോന്നിയിട്ടുള്ളത് കല്യാണിയുടെ ക്യാരക്ടറും പെർഫോമൻസാണ്. കല്യാണി വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോക്സിങ് നിങ്ങൾ ട്രെയിലർ കണ്ടു കാണും, അത് വളരെ വളരെ കൺവിൻസിങ് ആയി ഫീൽ ചെയ്തു. കല്യാണി ഇടിക്കുന്ന ഇടി ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫിസിക്കും കല്യാണിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണി, അതുമാത്രമല്ല ബോക്സിങ് ആ ഫൈറ്റ് മാത്രമല്ല കല്യാണി ചെയ്തിരിക്കുന്ന ഫൈറ്റുകളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. കല്യാണി തന്നെ രേഖാമേനോ കൊടുത്തുള്ളൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ആക്ഷൻ റോളുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനായിട്ട് മാറി ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ സിനിമ എനിക്ക് പേഴ്സണലി തീരെ സാറ്റിസ്ഫാക്ഷൻ തരാത്ത ഒരു സിനിമയാണ്. അതിൻ്റെ കാര്യകാരണങ്ങൾ ഞാൻ പറയാം. അപ്പോൾ അതാണ് കല്യാണിയുടെ കാര്യം. കല്യാണിയാണ് ഞാൻ എടുത്ത് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ ജോജു, ജോജു കാണിക്കുന്ന മാസം നമ്മളിപ്പോൾ കുറേ സിനിമകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ. ഇതിൽ ജോജു ഫിസിക്കലി കുറച്ചുകൂടെ വെയിറ്റ് കുറച്ചിട്ടുണ്ട് എന്നല്ലാതെ വേറെ ജോജുവിൻ്റെ പെർഫോമൻസിൽ മാറ്റമൊന്നുമില്ല. പിന്നെ സ്ക്രീൻ പ്ലേ വീക്കാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ജോജുവിനും അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അത് ഏത് ക്യാരക്ടേഴ്സിനായി കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റേഷൻസ് കാണും. പക്ഷേ പെർഫോമൻസ് വൈസ് ജോജു ഒരിക്കലും ഡൗൺ ആയിട്ടില്ല, എവിടെയും ഡൗൺ ആയിട്ടില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ലേയേഴ്സ് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ, വളരെ വലിയ ഒരു സിനിമ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വന്ന് 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 പിന്നെ കാണുന്നത് ക്ലീഷെ പരിപാടികളാണ്. പ്രത്യേകിച്ചും ആക്ഷൻ കോറിയോഗ്രാഫി. ഞാൻ പറഞ്ഞത് കല്യാണിയുടെ പോർഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ബാക്കി ജോജു ചെയ്യുന്ന ആക്ഷൻ പരിപാടി മൊത്തം വളരെ ഇത്രയും മോശം കൂതറ ഫൈറ്റ് ഞാൻ അടുത്ത കാലത്തൊന്നും മലയാള സിനിമ കണ്ടിട്ടില്ല. രാജശേഖരാണ് ചെയ്തിരിക്കുന്നത്. അതായത് റോപ്പ് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് റോപ്പിട്ടിട്ട് എന്താ കാണിക്കുന്നത്? ജോജു ഇങ്ങനെ കറക്കിയിട്ട് എറിയോ? ഇത് ഇത് ഒരു എത്ര ഇതിൽ ഒരുപാട് ഫൈറ്റ് സീൻസ് ഉണ്ട്, ഒരുപാട് ഫൈറ്റ് സീൻസ് ഉണ്ട്. പക്ഷേ എല്ലാം ഭയങ്കര റിപ്പിറ്റേഷൻ. ഞാൻ പറഞ്ഞില്ലേ കല്യാണിയുടെ ഫൈറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ മോശം ഫൈറ്റ് കോറിയോഗ്രാഫി. പിന്നെ സ്ക്രീൻ പ്ലേയിൽ തന്നെ ഫൈറ്റൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഫൈറ്റ് വേണം, ഒരു ഫൈറ്റ് വേണം, ഒരു ഗ്യാപ്പിൽ ഫൈറ്റ് വേണം എന്ന നിലയ്ക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കണ്ട് പഴകിപ്പോയ തരത്തിലുള്ള സീൻസിനകത്ത് യാതൊരു ടെക്നിക്കൽ ക്വാളിറ്റി ഇല്ലാത്ത വിധത്തിലുള്ള ഫൈറ്റ് പരിപാടി കാണുമ്പോൾ ഫാൻറ്റം ഫ്ലെക്സ് എന്ന് വേണമെന്ന് പറയുന്നില്ല എല്ലാ സീനിലും. പക്ഷേ എന്നാലും ഇങ്ങനെ ജോജി വരുന്നു കുറച്ചാൾ എടുത്തറിയുന്നു, വീണ്ടും ജോജി വരുന്നു കുറച്ചാൾക്കാർ എടുത്തറിയുന്നു. ക്ലൈമാക്സ് ഒക്കെ ആയ സമയത്ത് അതിൻ്റെ ഒരു എപ്പിറ്റമി എന്ന് പറയാത്ത, അതായത് ആ ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫി, ഒരു ചത്ത ഫൈറ്റ് കൊറിയോഗ്രാഫി യാതൊരു വിധത്തിലുള്ള ഇംപ്രഷൻ തരാത്തൊരു ഫൈറ്റ് കൊറിയോഗ്രാഫിയുടെ ഒരു അവസ്ഥയായിരുന്നു ക്ലൈമാക്സ് ഒക്കെ എത്തിയ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ മൊത്തം സിനിമ ഓരോ സീൻസ് കഴിയും തോറും സിനിമ ഡൗണായി വരാം. പിന്നെ ചില സ്ഥലത്തൊക്കെ വല്ലാതെ കണക്ട് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ജോജുവും കല്യാണിയും തമ്മിലുള്ള ആ ക്യാരക്ടേഴ്സിൻ്റെ കെമിസ്ട്രി അത് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു വേറെ സൂപ്പർ സ്റ്റാർ സാധനങ്ങൾ ചെയ്ത അത്ര വർക്ക് ഔട്ടോ എനിക്ക് തോന്നുന്നില്ല. കാരണം ജോജുവിന് ഏതറ്റം വരെ താഴെയല്ലോ കല്യാണിൻ്റെ മുമ്പിൽ. ഇപ്പോൾ ലാലേട്ടനോ അല്ലെങ്കിൽ വേറെ സൂപ്പർ സ്റ്റാർ ചെയ്യുമ്പോൾ അത്രയും ആ ക്യാരക്ടർ പിടിച്ച് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടെ ആ കെമിസ്ട്രി വർക്ക് ഔട്ടായി പോലും ഒരു പോസ്റ്റ് ഇൻ്റർവെൽ സീനൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് സിനിമ വല്ലാതെ ഡൗണായി. അതിലേറ്റവും ഈ സിനിമയെ നശിപ്പിച്ചു എന്ന് പറയുന്നത് ആ വില്ലൻ ക്യാരക്ടറാണ്. ആ ചെയ്ത നടനെയല്ല ഞാൻ പറയുന്നത്, ദാറ്റ് ക്യാരക്ടർ. ആ ക്യാരക്ടർ അതിന് ഡബ് ചെയ്തിരിക്കുന്നത് ശോഭി തിലകനാണോ ഇനിയിപ്പം ബീനാൻ്റെ ഭർത്താവാണോ എന്നറിയില്ല. രണ്ടുപേരുടെ ശബ്ദം ഏകദേശം ഒരുപോലെ ഉണ്ട്, ഐ എം നോട്ട് ഷുവർ. പക്ഷെ ആരായി കഴിഞ്ഞാലും
അത്തരത്തിലുള്ള സീരിയൽ ലെവൽ ആ ശബ്ദം കേൾക്കുമ്പോൾ, സീരിയൽ ലെവൽ എന്ന് പറയാൻ കാരണം കേട്ട് കേട്ട് തഴമ്പിച്ച വില്ലൻ്റെ ശബ്ദം, അല്ലെങ്കിൽ ഒരു 90s 2000s ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വില്ലനില്ലേ, അത് വരുമ്പോൾ തന്നെ സിനിമയുടെ ആ ഫ്രഷ്നെസ്സും ആ മൂഡും ഒക്കെ പോയിട്ട് നമ്മളെന്തോ കണ്ട് 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 മടുത്ത് പോയൊരു സാധനം കാണുന്ന ഫീലാണ്. അങ്ങനെ മൊത്തത്തിൽ ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് സിനിമ മൊത്തം ഡൗൺ ആയി, ആസ് എ ഹോൾ ഒരു ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിപ്പോയി. ഇനി ഈ സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് ചെമ്പൻ വിനോദ് ജോസ്, ഒരു പള്ളിയിലച്ഛനായിട്ട് നല്ല നൈസ് കഥാപാത്രമാണ്. ചെമ്പൻ അത് വളരെ നൈസായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെമ്പൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട്, അടിപൊളിയായിരുന്നു. ത്രൂ ഔട്ട് ചെമ്പൻ നല്ലൊരു വൈബായിരുന്നു ചെമ്പൻ്റെ കഥാപാത്രം. അതുപോലെ ജിനു ജോസഫ് സ്ഥിരം ചെയ്യുന്ന പാറ്റേണിലെ കഥാപാത്രമാണെങ്കിൽ പുള്ളിയെ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്. അപ്പാനി രവി അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ക്യാരക്ടറും നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണ്. അപ്പാനി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതാ പറഞ്ഞ ആക്ടേഴ്സ് ആരും മോശമാക്കിയിട്ടൊന്നുമില്ല, പക്ഷേ മൊത്തത്തിൽ കണ്ടുമടുത്ത പരിപാടി ആയതുകൊണ്ട് വീണ്ടും 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 അതാണ് സിനിമയ്ക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സ്ത്രീ കഥാപാത്രങ്ങൾ നൈല ഉഷ കുറേ കാലമായിട്ട് ചെയ്യുന്നത് മാസ് ഭർത്താവിൻ്റെ ബോൾഡ് ഭാര്യ, അതിന് ഇതിൽ ചെറിയൊരു മാറ്റമുണ്ട്. പക്ഷെ എന്നാലും നൈല കുറച്ച് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്, എങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. മാസ് ഭർത്താവിൻ്റെ ബോൾഡ് ഭാര്യയിൽ നിന്നൊരു മോചനം കിട്ടി എന്ന് മാത്രം. ആശാശരത്തിൻ്റെ നല്ല കഥാപാത്രമാണ്. ആശാശരത്ത് അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. വിജയരാഘവൻ അറിയാലോ, വെറ്ററൻ. അദ്ദേഹത്തിന് ഒരു പ്രായമായിട്ട്, പണ്ട് കൊലമാസ് കാണിച്ചൊരു മനുഷ്യൻ പ്രായമായിട്ട് ഇരിക്കുന്ന ഒരാളെ കാണിക്കണമെങ്കിൽ വിജയരാഘവനേക്കാൾ ബെറ്റർ ഓപ്ഷൻ വേറെ ഇല്ല. എത്രയോ കാലമായിട്ട് ജോഷിപ്പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇതിലും അങ്ങനത്തെ ഒരു ഗംഭീര പെർഫോമൻസാണ് വിജയരാഘവൻ കാഴ്ചവെച്ചിരിക്കുന്നത്. ടിനിടോ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, പ്രധാന കഥാപാത്രമാണ്. അധികം സീൻസ് ഇല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യമായ അഭ്യാസമൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ കോട്ടയം രമേശുണ്ട്, ശ്രേയ രമേശുണ്ട്, നിർമ്മൽ പാലാഴി ഒക്കെ മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ശ്രീകാന്ത് മുരളി, ബിനു പപ്പു, സുധീർ കരമന, അങ്ങനെ വലിയൊരു നിര തന്നെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പറവയിലുള്ള നമ്മുടെ പയ്യനപ്പോൾ വലുതായി. ആർജെ ഷാനു പുറകിൽ നിൽക്കുന്ന വേഷമാണ്, എന്നാലും കാണാം, ക്യാമറയിൽ കാണാം പുള്ളിയുടെ ആക്ടിങ്ങും പരിപാടിയൊക്കെ. കുറച്ച് ഓവറാണ്, നല്ല ഓവറായിരുന്നു. ജോൽമേരി ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. തുമ്മിയാല ആന്റണി ഇവിടെ വരൂ, ആന്റണി കരുത വരൂ, ആന്റണി വീണ്ടും ആന്റണി പോവില്ലേ, ആന്റണി വരൂ എന്ന് പറഞ്ഞിട്ട് ആന്റണി പറഞ്ഞ് ഫോൺ ചെയ്തിട്ട് ഒരേ വെറുപ്പിക്കലാണ് ജോൽമേരിയുടെ ക്യാരക്ടർ. റോഷൻ ചന്ദ്ര ഒരു സീനിൽ വരുന്നു, തല്ലുകൊള്ളുന്നു, പോകുന്നു. അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. ആസ് എ ഹോൾ ഈ സിനിമ ഗംഭീരമായിട്ടൊരു തുടക്കം നൽകി കൊതിപ്പിച്ച് കളഞ്ഞു കിടന്ന ആന്റണി എന്ന് പറയുന്ന സിനിമ. ജോഷി സാറിൻ്റെ മേക്കിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു, പുള്ളിക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ഇപ്പോഴും പടയ്ക്കാവുന്ന പരിപാടികളൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട്. കാരണം പുള്ളി ഷോട്ട് വെക്കുന്ന രീതി, പുള്ളിയുടെ അപ്പോൾ ക്ലോസ് ആയിക്കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും പുള്ളി വെക്കുമ്പോഴേ അതിന് ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ സിനിമ മൊത്തമായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് വളരെ വളരെ ലോ ആയി പോയിട്ടുള്ള ഒരു സിനിമ. എങ്കിലും കുറേ മൊമെൻറ്റ്സ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കല്യാണിയുടെ ക്യാരക്ടർ, കല്യാണിയുടെ അഭിനയം, അതുപോലെ ജോജുവും കല്യാണി തമ്മിലുള്ള കെമിസ്ട്രി, പിന്നെ ചില സ്ഥലത്തൊക്കെ ഇമോഷണലി കണക്ട് ആയിട്ടുണ്ട്. പക്ഷേ ത്രൂ ഔട്ട് പരിപാടി എനിക്ക് പേഴ്സണലി വർക്ക് ആയിട്ടില്ല. ഇതാണ് ആന്റണി. ആന്റണി എന്നെ സംബന്ധിച്ചിടത്തോളം ആന്റണി ചതിച്ചു, ആന്റണി ബ്രൂട്ടസായി എന്നാണ് പറയാനുള്ളത്. ജോഷി സാർ, അപ്പോൾ ഇതിലൊരു സംശയമുണ്ട്. ഈ ആർ ജെ ഷാനുവിൻ്റെ ക്യാരക്ടർ ഒരു കഥനെ പൊട്ടുന്ന സ്ഥലത്ത് നിന്ന് ഓടി വന്നിട്ട് സ്ക്രീനിൽ ഫ്രീസായി പോകുന്നുണ്ട്. അതെന്താണ് ഇങ്ങനെ ഫ്രീസായി പോയെന്ന് എനിക്ക് മനസ്സിലായിട്ട്. ഇനി നല്ല ബ്രില്യൻസ് വേണോ?